ൃതം നമസ്കാരം ജീവിതത്തിൽ ഒരു ദിവസത്തെയും വെറുക്കരുത് നല്ല ദിവസങ്ങൾ നമുക്ക് സന്തോഷം നൽകുന്നു മോശം ദിവസങ്ങൾ നമുക്ക് പുതിയ തിരിച്ചറിവുകൾ സമ്മാനിക്കുന്നു ജീവിതത്തിൽ ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലൂടെ ആരംഭിക്കുകയാണ് ഇന്നത്തെ ദേവാമൃതത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേവാമൃതം ഇനി നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ സാഗരം അറിവിൻ്റെ സാഗരം न गुरोरधिकं तत्त्वं न गुरोरधिकं तप तत्त्वज्ञानात् परं नास्ति तस्मै श्री गुरवे नमः സർവ ലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഭഗവാന്റെ ദിവ്യമായ ആത്മോപദേശ ശതകത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ പതിമൂന്നാമത്തെ പദ്യം പരാമർശിച്ചപ്പോൾ നമ്മൾ മൂന്ന് ലോകങ്ങളെയും മറികടക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഈ ത്രിഗുണമയമായിരിക്കുന്ന മൂന്ന് ലോകങ്ങളെ മറികടന്ന് വേണം പരമേശ്വ സന്നിധിയിൽ നിന്ന് പരമാത്മ സന്നിധിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഏതൊക്കെയാണ് ഈ മൂന്ന് ലോകങ്ങളെന്ന് പറയുന്നത് ഒന്ന് സ്ഥൂലമായിരിക്കുന്ന ലോകമാണ് നമുക്ക് കാണാവുന്ന ഈ ഭൂമി ഇവിടുത്തെ പർവ്വതം ഇവിടുത്തെ സമുദ്രം ഇവിടുത്തെ ചരാചരങ്ങള് ഇതെല്ലാം ഭൂലോകമാണ് ഇതിനപ്പുറം നമുക്ക് കാണാനാവാത്ത സൂക്ഷ്മ സാന്നിധ്യങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ ചോദിക്കും പ്രേതങ്ങളാണോ ദേവ ദേവന്മാരാണോ എന്നൊക്കെ ചോദിക്കും സൂക്ഷ്മ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ബുദ്ധിയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ സൂക്ഷ്മ സാന്നിധ്യങ്ങളിലൂടെയാണ് നമ്മൾ മറ്റ് സൂക്ഷ്മ ശക്തികളെ അറിയുന്നത് പോലും ശരീരം കൊണ്ടവേന്നും നമുക്കറിയാനായിട്ട് സാധിക്കില്ല മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് നമ്മൾ അവയുമൊക്കെയായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് അതിനപ്പുറം ഒരു കാരണ ലോകമുണ്ട് അതാണ് പരമാത്മ ഗേഹം എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും ഭേദിച്ച് വേണം ഈ പരമാത്മ ഗേഹത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പരമാത്മ ഗേഹത്തിലെത്തുമ്പോഴാണ് ഇതെല്ലാം ഒന്നാണ് എന്നും ഇവിടെ മറ്റൊന്നും ഇല്ല എന്നും നമുക്ക് ബോധ്യമാവുന്നത് ഈ സ്ഥൂല ലോകത്തിരിക്കുമ്പോഴും ഭൂലോകത്തിരിക്കുമ്പോഴും സ്വർലോകത്തിരിക്കുമ്പോഴും ഇവിടെ മറ്റൊന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പോലുള്ള മഹത്തുക്കൾ പറഞ്ഞു നിങ്ങൾ ഈ ലോകത്ത് നന്മ ചെയ്യുവിൻ അയൽക്കാരനെ സ്നേഹിക്കുവിൻ മറ്റുള്ളവരോട് കരുണയോട് പെരുമാറുവിൻ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ നിങ്ങൾ സ്വർഗരാജ്യത്ത് എത്തും എന്ന് പറയുന്നു ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇങ്ങനെ പണിതു വച്ചിരിക്കുന്ന ഒരു സ്ഥലമല്ല മുഹമ്മദ് നബിയും സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് ഇവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു അവിടെ എന്താണ് നല്ല ഹൂറിമാരുണ്ട് നല്ല നല്ല ജീവിതമായിരിക്കും സുഖകരമായ ജീവിതമായിരിക്കും എന്ന് പറയുന്നത് ഈ സ്വർലോകത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവാത്തത്ര തമോ ഗുണത്തിൽ കിടക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവർക്ക് സുഖമെന്ന് പറഞ്ഞെന്നാൽ ഹൂറിമാരുമൊത്തുള്ള ജീവിതം മാത്രമായിരിക്കാം അവർക്ക് അവർക്കറിഞ്ഞുകൂടാ മറ്റൊരു സുഖമുണ്ട് എന്നറിഞ്ഞുകൂടാ പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാതെന്ന് വെച്ചിട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ അവരെ ഈ സ്ഥൂലോകത്തിരുന്ന് ഭൂലോകത്തിരിക്കുമ്പോഴത്തേക്ക് സത്കർമ്മങ്ങൾ അനുഷ്ഠിപ്പിച്ചാൽ അവരുടെ വാസനയൊന്നടങ്ങും ആ വാസന അടങ്ങാതെ ഈ സ്വർലോകത്ത് സുഖം കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസനകൾ അടങ്ങാതെ നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചല്യം അടങ്ങാതെ നമ്മുടെ മനസ്സിനൊരിക്കലും സുഖം കിട്ടത്തില്ല എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് അവനവൻ്റെ പ്രവൃത്തിയാണ് അവനവനിൽ ആനന്ദം ഉണ്ടാക്കുന്നത് നല്ല പ്രവൃത്തി ചെയ്യുന്ന നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും ഒരാളെ നമുക്ക് സഹായിക്കാൻ സാധിച്ചാൽ മനസ്സിനൊരു സുഖം കിട്ടും മറ്റൊരാളെ സ്നേഹിച്ചാൽ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും ആ സുഖമെന്ന് പറയുന്നതാണ് സ്വർലോക ജീവിതം എന്ന് പറയുന്നത് നമ്മെ തൃപ്തിപ്പെടുത്തുന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്നത് നമ്മെ അനുഭൂതിയിലാഴ്ത്തുന്നതാണ് ആ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മരിച്ചതിന് ശേഷം പോകുന്ന ഒരു ഇടമല്ല അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന മറുലോകമാണത് നമ്മെ സുഖിപ്പിക്കുന്ന ലോകമാണ് എന്ന് പറയുന്നത് അതും കടന്നിട്ട് വേണം ഈ പരമാത്മാ ഗേഹത്തിലേക്ക് എത്താനായിട്ട് അപ്പോൾ ആ ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് വേണം നമ്മൾ കർമ്മവാസനകളെ അടക്കിയെടുക്കുവാനായിട്ട് അതുകൊണ്ടാണ് ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യുക എന്ന് ഭഗവത്ഗീത പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു കൂലി വാങ്ങിക്കാതെ ജോലി ചെയ്യുന്ന പരിപാടിയാണോ ഇതെന്ന് ചോദിച്ചു കാരണം ഈ ഈ പറഞ്ഞ സ്ഥൂല ലോകത്ത് കിടന്നിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയുമൊക്കെ ഈ പറഞ്ഞ ദൃശ്യങ്ങളിൽ പെട്ട് കിടക്കുകയാണ് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണം നമ്മളില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ശ്രുതികൾ പറയുന്ന സത്യത്തെ നാം പരിഹസിക്കുന്നത് അറിവില്ലായ്മയിൽ നിന്നുകൊണ്ട് നമുക്ക് ചുറ്റിനും നിൽക്കുന്ന ലോകം അത് കേട്ടിരിക്കുമ്പോൾ നാം വിചാരിക്കും നമ്മൾ ബുദ്ധിമാന്മാരാണ് പക്ഷേ അറിവുള്ളവരുടെ മുന്നിൽ നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കിയായാലും മറ്റൊരു തിരുമണ്ടൻ ജനിക്കുന്നു എന്ന് മാത്രമേ ആ പറയുന്നതിനർത്ഥമുള്ളൂ അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അനുഭവിച്ച ഭഗവാനെ പോലെയുള്ള ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹാഗുരു നമുക്കിതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ അതിലേക്കൊന്ന് മനസ്സ് വയ്ക്കാനുള്ള സമർപ്പണം പോലും നമുക്കില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ത്രിലോകങ്ങൾക്കും അപ്പുറമുള്ള പരമാത്മലോകത്തെ കുറിച്ചിട്ട് പരമാത്മഗേഹത്തെക്കുറിച്ചിട്ട് സത്യലോകത്തെക്കുറിച്ചിട്ട് നമുക്കൊന്നും അറിയാതെ ജീവിക്കേണ്ടി വരുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അപൂർണതയും നമുക്ക് തുടരാം ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു